നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും തന്റെ ഭാവി സുരക്ഷിതമാക്കാനാണ് സ്വപ്ന സുരേഷിന്റെ നീക്കം ജോലി ആവശ്യാർത്ഥം ബംഗളൂരുവിലേക്ക് പോകാൻ ജാമ്യ ഉപാധികളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവുമായി സ്വർണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷ് സരിത് എന്നിവർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സ്വർണക്കടത്തിലെ എൻ ഐ എ കേസിലെ ജാമ്യ ഉപാധികളിൽ ഇളവ് തേടിയാണ് പ്രതികൾ ഹർജി നൽകിയിട്ടുള്ളത് തനിക്ക് ബംഗളൂരുവിൽ ജോലി കിട്ടിയെന്നും അവിടേക്ക് മാറാൻ അനുവാദം തേടി കോടതിയെ സമീപിക്കുമെന്നും സരിത്തിനും ജോലി കിട്ടിയെന്നും എന്നാൽ കേരള പോലീസ് വഴി ജോലി കിട്ടിയത് തടയാൻ ശ്രമം നടന്നതായും കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഇത് ബംഗളൂരു പോലീസ് ഇടപെട്ടാണ് തടഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന് സ്വപ്ന തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി തുടർച്ചയായി ആരോപണം ഉന്നയിച്ച ശേഷം ഇപ്പോൾ നിശബ്ദയാണെന്ന വിമർശനം തള്ളിയാണ് സ്വപ്നയുടെ പ്രതികരണം എന്റെ പോരാട്ടം തുടരും അതിൽ നിന്ന് പിന്നോട്ടില്ല ഞാൻ സൈലന്റായി എന്ന പ്രചാരണം ശരിയല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ തൃപ്തയാണെന്നാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഷ്ട്രീയ താല്പര്യം വെച്ച ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടതില്ല ഇഡി അന്വേഷണം കഴിയട്ടെ നീതി കിട്ടും എന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എച്ച് ആർ ഡി എസ് ഇ ഡിക്ക് പരാതി നൽകിയതിനെപ്പറ്റി അറിയില്ല തന്റെ അറിവോടെയല്ല ഇത് ചെയ്തത് അവരുടെ താല്പര്യം എന്തെന്ന് അറിയില്ലെന്നും സ്വപ്ന പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ജോലി ചെയ്തിരുന്ന സ്വകാര്യ എൻജിഒ ആയ എച്ച് ആർ ഡി എസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിച്ചത് ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു എച്ച് ആർ ഡി എസിന്റെ പരാതി പതിനഞ്ച് ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും എച്ച് ആർ ഡി എസ് വ്യക്തമാക്കിയിരുന്നു ഡോളർ കടത്തി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമലാ വിജയൻ മകൾ വീണ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണനാണ് ഡൽഹി ഇ ഡി ആസ്ഥാനത്തെത്തി പരാതി കൈമാറിയത് വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ അഭിഭാഷകനായി ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷും ശിവശങ്കറും സരിത്തും മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണ് രാഷ്ട്രീയ താല്പര്യത്തോടെയല്ല പരാതി നൽകുന്നത് ഇടി മൊഴിയെടുക്കാൻ വൈകുന്നത് സംശയാസ്പദമാണെന്നും കെ എം ഷാജഹാൻ ആരോപിച്ചു കസ്റ്റംസിനെയും സി ബി ഐയെയും സമീപിക്കാനും എച്ച് ആർ ഡി എസിന് ആലോചനയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത